കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി ഓഫീസ് സെക്രട്ടറിയായിരുന്ന സതീശന്റെ വെളിപ്പെടുത്തൽ തുടരന്വേഷണ സാധ്യത പരിശോധിച്ച് പ്രോസിക്യൂഷൻ. ബി ജെ പി ഓഫീസിൽ 6 ചാക്കുകളിലായി കോടികൾ കൊണ്ടുവന്നുവെന്ന് ആവർത്തിച്ച് സതീശൻ രംഗത്തെത്തി. അതിനിടെ കേരളത്തിലേക്ക് 41 കോടിയിലേറെ രൂപ കർണാടകത്തിൽ നിന്ന് കൊടുത്തുവിട്ടത് ബി ജെ പി എം എൽ എ ആണെന്ന് ഇഡിക്ക് പോലീസ് നൽകിയ റിപ്പോർട്ടിലെ വിവരവും പുറത്തുവന്നു. ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയാണ് കൊടകര കുഴൽപ്പണക്കേസിലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. 41.48 കോടി രൂപയാണ് 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നത്. കർണാടകത്തിലെ ബി ജെ പി എം എൽ എ ആയിരുന്നു ഇതിനു പിന്നിൽ. ഇതിൽ കൊടകരയിലേക്ക് കൊണ്ടുവന്നത് 3.5 കോടി രൂപ. ആ തുകയാണ് തട്ടിയെടുത്തത്. ഇക്കാര്യം കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച പോലീസ് സംഘം ഇഡിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടത്തിയില്ല. ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കോടികളുടെ കള്ളപ്പണം കൊണ്ടുവന്നെന്ന് ആവർത്തിച്ച് മുൻ സെക്രട്ടറി തിരൂർ സതീശൻ രംഗത്തെത്തി. ധർമ്മരാജൻ ഓഫീസിൽ എന്റെ വീട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അന്നത്തെ ഒരു ദിവസമാണ് ഇത്രയും ബൾക്കായിട്ട് അവിടെ ചാക്കിലായിട്ട് വന്നിട്ടുള്ളത്. സതീശന്റെ വെളിപ്പെടുത്തലിൽ ഇഡിയെ കുറ്റപ്പെടുത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ കള്ളപ്പണ ഇടപാട് ഇഡി കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. കള്ളപ്പണം ഒഴുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെയും കേരള നേതൃത്വത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി. കൊടകര കുഴൽപ്പണക്കേസ് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥയെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇതെല്ലാം നിങ്ങളുടെ കഥയല്ലേ? നിങ്ങളുടെ കഥയല്ലേ? ഹലോ, നിങ്ങൾ സിബിഐ വിളിക്കാൻ പറ നിങ്ങളെ സിബിഐ വിളിക്കാൻ പറയുന്ന സർക്കാരിന്റെ പച്ചക്കൊടി ഉണ്ടെങ്കിൽ കൊടകര തുടരന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് തടസ്സമില്ല. നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനം. കൊടകര കുഴൽപ്പണക്കേസിൽ രാഷ്ട്രീയമായും നിയമപരമായുള്ള എല്ലാ സാധ്യതയും തേടാനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുറുകുമ്പോൾ മുൻ ഓഫീസ് സെക്രട്ടറി തുറന്നുവിട്ട ഭൂതം ബി ജെ പിയെ വല്ലാതെ വട്ടം കറക്കുമെന്ന് ഉറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.